നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. പ്രതിഭ കൂടുതലുള്ളവർ അൽപായുസുകളായി മാറും. ഇത് തൻ്റെ സഹോദരന്മാരുടെ മരണത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടി പല്ലാവൂർ അപ്പുമാരാർ പറയുകയുണ്ടായതാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭയോളം വരില്ല സഹോദരന്മാർ എന്നറിഞ്ഞിട്ടും തന്റെ പ്രതിഭയുടെ മേലെയാണ് അവരുടെ പ്രതിഭ എത്തി നിൽക്കുന്നത് എന്ന് പറയുവാനുള്ള ഒരു നിലപാടും അദ്ദേഹം എടുത്തിരുന്നു. സാത്വികനായ സാധാരണക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാവിലാസമായിരുന്നു പല്ലാവൂർ അപ്പുമാരാർ. പല്ലാവൂർ ത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സഹോദരന്മാർ, അതായത് കുഞ്ഞിക്കുട്ടന്മാരാർ, മണിയന്മാരാർ, പല്ലാവൂർ അപ്പുമാരാർ അടങ്ങുന്ന പല്ലാവൂർ ത്രയം. അത് അസ്തമിച്ചു എന്നാണ് യാഥാർത്ഥ്യം. മൂന്ന് പേരും മരണപ്പെട്ടു. പല്ലാവൂർ അപ്പുമാരാർ ജനിക്കുകയുണ്ടായത് 1928 February 12 അദ്ദേഹം പാലക്കാട് ജില്ലയിലെ പല്ലാവൂരാണ് ജനിക്കുകയുണ്ടായത്. അതുകൊണ്ടാണ് പല്ലാവൂർ അപ്പുമാരാർ എന്ന പേര് വരികയുണ്ടായത്. തിരുവഞ്ചിക്കുളം പുറത്ത് വീട്ടിൽ തറവാട്ടിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. ഇടയ്ക്ക് വിദ്വാനായ പട്ടാരത്ത് ശങ്കരൻ മാരാരും പുറത്തു വീട്ടിൽ നാരായണി വാരസ്യാരുമായിരുന്നു മാതാപിതാക്കൾ. കുട്ടിക്കാലത്ത് തന്നെ പല്ലാവൂർ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഇടക്ക കൊട്ടുവാൻ അദ്ദേഹം തുടങ്ങിയിരുന്നു. ചെറുപ്പത്തിലെ ജന്മവാസനയായി ഇത്തരത്തിലുള്ള കലാസൃഷ്ടികളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു. അതുകൊണ്ടാണ് വളരെ കൊച്ചിലെ തന്നെ അദ്ദേഹത്തിന് പല്ലാവൂർ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഇടയ്ക്ക കൊട്ടുവാനുള്ള അനുമതി ലഭിക്കുകയുണ്ടായത്. 9 അദ്ദേഹം തിരുവല്ലാമലയിലെത്തി കുളന്തസ്വാമി എന്ന കലാകാരിൽ നിന്ന് തായമ്പക പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അപ്പുഭാഗവതിൽ നിന്ന് അഷ്ടപതിയും സ്വായത്തമാക്കി. അഷ്ടപതി എന്ന് പറയുമ്പോൾ ഇടയ്ക്കയുമായി ബന്ധപ്പെട്ട സംഗീതമാണ് അഷ്ടപതി എന്ന് പറയുന്നത്. 10 പല്ലാവൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു നിറഞ്ഞാട്ടമാണ് കാണുകയുണ്ടായത്. പഞ്ചവാദ്യത്തിൽ അദ്ദേഹം തുടക്കം കുറിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പഞ്ചവാദ്യം അദ്ദേഹത്തിൻ്റെതായി അരങ്ങേറുകയുണ്ടായി. അതുപോലെ തന്നെ തായമ്പകയിൽ അദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു എന്നത് ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പഞ്ചവാദ്യത്തിൽ അദ്ദേഹം ഇടയ്ക്കയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പഞ്ചവാദ്യം എന്ന് പറയുന്ന ആ വാദ്യ ശൃംഖലയിൽ, പ്രത്യേകിച്ച് പഞ്ചവാദ്യത്തിൽ അരങ്ങേറുന്ന വാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം എന്നിവയാണ്. അതിലെ ഇടയ്ക്കയാണ് അദ്ദേഹം, ആ രീതിയിലാണ് അദ്ദേഹം മുന്നേറുകയുണ്ടായത്. ഇടയ്ക്കയാണ് അദ്ദേഹം കൊട്ടി തുടങ്ങുകയുണ്ടായത്. അതുപോലെ തന്നെ തായമ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ താല്പര്യം കാട്ടുകയുണ്ടായത് പാലക്കാട് ശൈലി പിന്തുടരുവാനാണ്. അപ്പോൾ പാലക്കാട് ശൈലി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി സംഗീതാത്മകമാണ്. അപ്പോൾ തായമ്പകയിൽ അദ്ദേഹം സംഗീതാത്മകമായ പാലക്കാട് ശൈലി അവലംബിക്കാൻ അദ്ദേഹം മടികാട്ടിയില്ല. അതാണ് അദ്ദേഹം പിന്തുടർന്നു പോവുകയുണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വിവിധ വാദ്യോപകരണങ്ങളിൽ ചെണ്ടയിൽ, അതുപോലെ തന്നെ ഇടയ്ക്കയിൽ, അതുപോലെ തന്നെ തിമിലയിൽ, ഈ മേഖലകളിലൊക്കെ തന്നെ, ഈ പറയുന്ന വാദ്യോപകരണങ്ങളിലൊക്കെ തന്നെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കാൻ അദ്ദേഹം കഴിഞ്ഞു എന്നത് സന്ദേഹമായ സംഗതിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പാട്ട്, അദ്ദേഹം പാടുവാനും നല്ല മികവ് കാട്ടിയിരുന്നു. സോപാന സംഗീതം അദ്ദേഹം അതിമനോഹരമായി ആലപിച്ചിരുന്നു. അതുപോലെ തന്നെ മേളം, എല്ലാം കൊണ്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു
കലാകാരൻ എന്ന നിലയിൽ ചെണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം മുഴുവൻ മേഖലകളിലും അതിന്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ പറയുന്ന പ്രത്യേകിച്ചും ഈ 40 കൊല്ലം അദ്ദേഹം പാറമേക്കാവ് ഭാഗത്തിന്റെ മേളക്കാരനായി മാറുകയുണ്ടായി. 1984 അദ്ദേഹം മേള പ്രമാണിയായി മാറി. 40 കൊല്ലമാണ് നിരന്തരമായി അദ്ദേഹം പാറമേക്കാവിൽ കൊട്ടുകയേണ്ടത്. പിന്നീട് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ പ്രതിഭ, ഒരു സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രതിഭ എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. അപ്പുറത്ത് തിരുവമ്പാടിക്ക് വേണ്ടി തൻ്റെ സഹോദരന്മാർ മുഖാമുഖം കൊട്ടുന്നുണ്ട്, അവർ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ചേർന്ന്, പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ പല്ലാവൂർ ത്രയത്തിലെ സഹോദരന്മാരെല്ലാവരും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാദപ്രപഞ്ചം അത് അഭൗമമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇവർ മൂവരും ഒരുമിച്ചുകൊണ്ട് ട്രിപ്പിൾ തായമ്പക അരങ്ങേറുകയുണ്ടായിട്ടുണ്ട്. ഇതിൽ രണ്ടുപേർ ചേർന്നുകൊണ്ട് ഡബിൾ തായമ്പക അരങ്ങേറുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ തായമ്പകയിൽ വ്യത്യസ്തമായ ഒരു തലങ്ങളിൽ അതിനെ പ്രവേശിപ്പിക്കുവാൻ അതിനെ കഴിയുകയുണ്ടായി. തായമ്പകയുടെ പ്രധാന സവിശേഷത എന്ന് പറയുമ്പോൾ അവിടെ പ്രധാന ചെണ്ടവാദിക്കാരന് പുറമെ താളം പിടിക്കുന്നതിന് ചെണ്ട, വീക്കു ചെണ്ട, ഇലത്താളം എന്നിവയുണ്ടായിരിക്കും. അതായത് ഒരു കയ്യിൽ മാത്രം ചെണ്ടക്കോൽ പിടിക്കുകയും മറ്റേ കൈകൊണ്ടും ചെണ്ടയിൽ അടിക്കുകയും, പ്രത്യേകിച്ച് രണ്ട് രീതിയിലും, അതായത് ഒരു കൈകൊണ്ട് ചെണ്ടക്കോൽ മറ്റേ കൈകൊണ്ട് അടിക്കുകയും ചെയ്തുകൊണ്ടുള്ള അങ്ങനെയുള്ളൊരു രീതിയാണ് ഈ പറയുന്ന തായമ്പകയിൽ അവലംബിക്കുന്നത്. കൂടെ മറ്റ് ചെണ്ടക്കാരനും അതുപോലെ തന്നെ ഈ പറയുന്ന ബീക്കു ചെണ്ടയും ഇലത്താളവും അതിനോടൊപ്പം തന്നെ ചേർന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ തന്നെ ഈ തായമ്പകയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഇപ്രകാരമുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആ തായമ്പക രീതി കൃത്യമായി അവലംബിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥ കേരളത്തിലെ വാദ്യകലയായിട്ടുള്ള പഞ്ചവാദ്യം, ഇടയ്ക്ക, തായമ്പക തുടങ്ങിയിട്ടുള്ള മുഴുവൻ മേഖലകളിലും അസാധാരണ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച ഒരു പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ കഴിയും. തന്നെയുമല്ല ഇടയ്ക്കയെ ജനകീയ കലാരൂപമാക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ വലിയ പങ്കുണ്ട്. തായമ്പകയുടെ കുലപതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും അപ്പമാരുടെ പേരിലാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും നല്ല വാദ്യകലാകാരനുള്ള പുരസ്കാരം നൽകുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഭരണകൂടം വരെ കണ്ടെത്തിയതായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. എന്തായാലും പല്ലാവൂർ ത്രയത്തിലെ മറ്റു രണ്ട് സഹോദരന്മാരും ഈ പറയുന്ന അദ്ദേഹം സഹോദരന്മാരാണ് ആദ്യം പോവുകയുണ്ടായത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വാചകം പ്രസക്തമാകുകയുണ്ടായത്. അല്പായുസ്സുകളായിരിക്കും അവർ, പ്രതിഭകൾ ഉള്ളവർ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയുണ്ടായി. തൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോയി. തൻ്റെ വലക്കൈയും ഇടക്കൈയും നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് ഇവരുടെ മരണം സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം പറയുന്നത്. തന്നെയുമല്ല അവരുടെ മരണത്തിന് ശേഷം അധികം വൈകാതെ തന്നെ അദ്ദേഹവും മരണം പുൽകി എന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഈ പല്ലാവൂർ ത്രയത്തിന് അന്ത്യം കുറിക്കപ്പെടുന്നത്. ഇവരെല്ലാവരും ഈ പറയുന്ന മൂന്ന് പേരും ഈ പറയുന്ന രീതിയിൽ മികച്ച പ്രകടനം ഈ പറയുന്ന വാദ്യഘോഷങ്ങളിൽ അത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നാണ് ക്ഷേത്ര കേരളീയ വാദ്യകലാകാരന്മാർ എന്ന രീതിയിൽ വളരെയേറെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ വളരെ അദ്ദേഹം പലപ്പോഴും വളരെ ലളിതമായി, വളരെ ലാളിത്യത്തോട് ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്ത് ചോദിച്ചാലും അദ്ദേഹം പറയും, തൃപ്പല്ലവരപ്പൻ്റെ കടാക്ഷം കൊണ്ടാണ് താനിതൊക്കെ നേടുന്നത് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഒരു രീതിയിലുള്ള അഹങ്കാരവും അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചിരുന്നില്ല. സാധാരണക്കാരന് സാധാരണക്കാരനായിക്കൊണ്ട് താൻ എത്ര വലിയ മഹാനായ കലാകാരനാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന ആദരവുകൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ട് പോലും സാധാരണക്കാരുടെയും അവരുടെ വിഷമങ്ങൾക്കിടയിൽ അവരുടെ പ്രതിസന്ധികൾക്കിടയിൽ ജീവിക്കുവാനാണ് അദ്ദേഹം താല്പര്യം കണ്ടുകയുണ്ടായത്. ഒരു താനൊരു മഹാമേരുവാണെന്ന ധാരണയിൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരു ആഘോഷങ്ങളിലല്ല അദ്ദേഹം പങ്കെടുക്കേണ്ടത്. മറിച്ച് തന്നെ ഇഷ്ടപ്പെടുന്ന തൻ്റെ ഗ്രാമത്തിലെ ആളുകളുമായി ചങ്ങാത്ത സ്ഥാപിക്കുവാനും അവരുമായി നേരം പോക്ക് പറഞ്ഞിരിക്കുവാനും അവരുമായി ചെറിയ ചില കളികൾ, പ്രത്യേകിച്ചും ഈ പറയുന്ന 15 നായും പുലിയും എന്ന് പറയുന്ന പഴയ കളികൾ, അത്തരത്തിലുള്ള കളികൾ കളിക്കുവാനാണ് അദ്ദേഹം താല്പര്യം കാട്ടിയിരുന്നത്. തൻ്റെ ലോകം ഒരു വലിയ ലോകമല്ല എന്നും തൻ്റെ ലോകം എന്ന് പറയുന്നത് തൻ്റെ വലിയ ലോകമെന്ന് പറയുന്നത് അത് സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ളതാണെന്നും അതിൽ തനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് തൃപ്പല്ലാവൂരപ്പൻ്റെ കടാക്ഷമാണെന്നും പറയുവാനായിട്ട് ഒരു മടിയും കാട്ടാത്ത അദ്ദേഹം തീർച്ചയായിട്ടും ഈ പറയുന്ന മേഖലകളിലെയൊക്കെ തന്നെ കുലപതിയാണ് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ
നമ്മൾ വളരെ കേട്ട് പരിചയമുള്ള ഒരു ഗാനം, ചെത്തി മന്ദാരം തുളസി പിച്ചക മാലകൾ ചാർത്തി എന്ന് പറയുന്ന ദേവരാജൻ സംഗീതം നൽകി വയലാർ എഴുതിയ ആ ഗാനം പല്ലാവൂർ അപ്പമാര ഇടക്കയിൽ അദ്ദേഹം കുട്ടിപ്പാടി. അതിൻ്റെ മനോഹാരിത, പ്രത്യേകിച്ചും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ള ആ ഒരു ഈ പറയുന്ന വയലാറിൻ്റെ ഗാനം ഇടക്കയിൽ ആലപിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന അവാച്യമായ അനുഭൂതിയിൽ നിന്ന് മാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഈ പറയുന്ന ഇടക്കയിൽ അദ്ദേഹത്തിൻ്റെ മികവ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അപ്പുമാരാരുടെ മാസ്റ്റർ പീസ് എന്ന് പറയപ്പെടുന്നത് അതാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഒട്ടേറെ പ്രതിഭകളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ശിഷ്യനാകുവാൻ ആളുകൾ കൊതിച്ചിരുന്നു. അദ്ദേഹം പങ്കിടാത്ത വേദികളില്ല. വിദേശങ്ങളിലും സ്വദേശ നമ്മുടെ നാട്ടിൽ ഭാരതത്തിലുമൊക്കെ തന്നെ ഒട്ടേറെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. പല പ്രഗത്ഭരും അദ്ദേഹത്തെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ചില്ല. മറിച്ച് അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ചില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം ഒരു കാരണവശാലും അതിൻ്റെ ഫലമായി തൻ്റെ തല ഉയരേണ്ടയില്ലെന്നും തൻ്റെ തല എന്നും ഉയർന്നിരിക്കും, തൻ്റെ ശിരസ് എന്നും ഉയർന്നിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്നൊരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒത്തുതീർപ്പുകൾക്കൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. തനിക്ക് അവസരം നഷ്ടപ്പെടും എന്നറിഞ്ഞാൽ പോലും അദ്ദേഹം വിട്ടുവീഴ്ചകൾക്കോ അതുപോലെ തന്നെ തൻ്റെ നിലപാടിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു പരിപാടിക്കോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു. ഒരു തൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവസാന നിമിഷം വരെ ശ്രമിച്ചിരുന്നൊരു വ്യക്തിയാണ്. അത് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പല രീതിയിലുള്ള വിവാദങ്ങളിലേക്കുമൊക്കെ അദ്ദേഹത്തെ വിടുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും അദ്ദേഹം അഭിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അഭിവരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ആ നാദപ്രപഞ്ചത്തെ ആർക്കും അതിനെ മാറ്റുരയ്ക്കുവാനോ അതിനെ മറികടക്കുവാനോ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹം മുന്നേറുകയുണ്ടായത്. വാദ്യകലാകാരൻ കൂനിശ്ശേരി ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 1985 ലഭിക്കുകയുണ്ടായത്. കലാമണ്ഡലം അവാർഡ് അദ്ദേഹത്തിന് 1993 ലഭിക്കുകയുണ്ടായി. ഗുരുവായൂരപ്പം പുരസ്കാരം അദ്ദേഹത്തിന് 1995 ലഭിക്കുകയുണ്ടായി. ബാലാർ ക്ഷേമസഭയുടെ വാദ്യരത്നം പുരസ്കാരം 2002 അദ്ദേഹത്തിന് ലഭിച്ചു. പാറമേക്കാവ് ബാലകൃഷ്ണ മേനോൻ സ്മാരക പുരസ്കാരം, മുംബൈ കേളി സംഘടനയുടെ വീരസംഗല എന്നിങ്ങനെ ഒട്ടേറെ കീർത്തിമുദ്രകൾ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ അദ്ദേഹം ലഭിക്കുകയുണ്ടായി. മുഴുവൻ പുരസ്കാരങ്ങളോട് പരാമർശിക്കപ്പെട്ടിട്ടുള്ള അത്രയേറെ പുരസ്കാരങ്ങൾ നേടിയ ആദരവ് നേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുകൂടി അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ആദരവിനെ ഒക്കെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ പ്രസക്തമായിരുന്നൊരു സംഗതിയല്ല. അദ്ദേഹത്തെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആത്മകഥയാണ് പ്രമാണം എന്നാണ് ആ ആത്മകഥയുടെ പേര്. ആ ആത്മകഥയുടെ അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ആത്മകഥ പ്രകാശം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ തന്നെ സംഘാടകർ പാടുപെട്ടു എന്നാണ് യാഥാർത്ഥ്യം. അത് വളരെ നിർബന്ധങ്ങൾക്ക് ശേഷമാണ് സ്വന്തം ആത്മകഥ പ്രകാശന സമയത്ത് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ മറ്റേതിലെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടുണ്ടായില്ല. അദ്ദേഹം അത്രയൊക്കെ അതിനെ കണ്ടിരുന്നുള്ളൂ. തന്നെ സംബന്ധിച്ച് തൻ്റെ കലയാണ് ഏറ്റവും പ്രധാനമെന്നും ആ കലയിലൂടെ തനിക്ക് ലഭിക്കുന്ന പ്രസക്തി അപ്രസക്തമാണെന്നും കലയുടെ ഉപാസകനായി മാറുമെന്നും അത് ഈ പറയുന്ന തൃപ്പല്ലൂരപ്പൻ്റെ കടാക്ഷമാണെന്നും അല്ലാതെ അതിൽ താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കൃത്യമായ ഒരു നിലപാട് തറയിൽ നിന്നുകൊണ്ട് സംഗീതത്തെ അതിന് കൃത്യമായ രീതിയിൽ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു കാരണവശാലുമായി അദ്ദേഹം ഈ പറയുന്ന തൻ്റെ കലാരൂപങ്ങളെ ഒരു കാരണവശാലും അദ്ദേഹം വിൽപ്പന ചരക്കാക്കുകയുണ്ടായില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ തന്നെ സംബന്ധിച്ച് താൻ ഇപ്രകാരമുള്ള പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഒട്ടും പ്രതിഫലം ലഭിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും ഞാൻ ഏറ്റവും മികച്ച പരിപാടി അവതരിപ്പിക്കും. പ്രത്യേകിച്ചും അവർ ആ പൈസ ഇല്ലാതെയും അല്ലെങ്കിൽ അതിനുവേണ്ടി കരുതലായുള്ള ധനമില്ലാതെ പോലെയും എൻ്റെ പരിപാടി കേൾക്കണമെന്ന ആഗ്രഹം കൊണ്ടല്ലേ അവർ എന്നെ വിളിച്ച് അവിടേക്ക് അനയിക്കുകയുണ്ടായത്. അവിടെ പണമല്ല പ്രധാനം, എൻ്റെ പരിപാടികൾ കാണുവാനും കേൾക്കുവാനുമുള്ള ആഗ്രഹം അവരെ മനസ്സിൽ നിറഞ്ഞത് കൊണ്ടാണ് അവർ അപ്രകാരം എന്നെ വിളിച്ചുണർത്തുകയുണ്ടായിട്ടുള്ളത്. അവിടെ എൻ്റെ കലയെയാണ് ഞാൻ ഈ പറയുന്ന പരിപാടിയിലൂടെ ഞാൻ ഉപാസിക്കുന്നത്. അത് മറ്റൊരു അതൊരു അനുഗ്രഹമാണ്, ദൈവം തന്നിട്ടുള്ള അനുഗ്രഹമാണ്. അത് ആർക്കും
ആസ്വദിക്കാവുന്ന തലത്തിലേക്ക് ആ ആ പറയുന്ന ആ കലയെ ഞാൻ ഉപാസിക്കേണ്ടതുണ്ട്, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടേണ്ടത്. അവിടെ പണം ഒരു ഘടകമല്ല, ആ പണത്തേക്കാൾ ഉപരി തൻ്റെ ചില കർത്തവ്യ ബോധമാണ് തന്നെ നയിക്കുന്നതെന്നും പണമോ പ്രശസ്തിയോ എന്നെ സംബന്ധിച്ച് അപ്രസക്തമാണെന്നും ഉള്ള ഒരു നിലപാട് ഒരു മറ്റ് പല കലാകാരന്മാർക്കും കഴിയാത്ത രീതിയിൽ പലപ്പോഴും ഒരു താൻ പേരെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അഹങ്കാരത്തിൻ്റെ ആ രീതിയിലേക്ക് പോകുന്ന ഒരു തലത്തിലേക്കാണ് പലപ്പോഴും കലാകാരന്മാരുടെ സ്ഥാനം. പക്ഷെ അതിൽ തികച്ചും വിഭിന്നമായ രീതിയിൽ തൻ്റെ കലയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും അത് അവർ കൂടി ഉൾക്കൊള്ളട്ടെ, അത് തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയല്ല മറിച്ച് അവർ കൂടി അത് ആസ്വദിക്കട്ടെ എന്ന തലത്തിലേക്കുള്ള ഒരു ചിന്ത അദ്ദേഹം നിലനിർത്തുകയുണ്ടായി. നമ്മൾ നോക്കേണ്ടതുണ്ട്, അദ്ദേഹം പഞ്ചവാദ്യം അതുപോലെ തായപ്പക തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹം നിറഞ്ഞാടി. ഇടയ്ക്ക അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ മേഖലകളിലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വാദ്യകലയുടെ ഒരു കുലപതി, കേരളീയ വാദ്യകലയുടെ ഒരു കുലപതിയായി തന്നെ നമുക്ക് അദ്ദേഹത്തെ കണക്കാക്കാം. അദ്ദേഹം കേവലം ഒരു തായപ്പകയുടെ കുലപതിയല്ല, മുഴുവൻ വാദ്യങ്ങളുടെയും കുലപതിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ മനസ്സും ആ രീതിയിലുള്ള ഒരു കൗമാരക്കാരൻ്റെ വികൃതികളും ഒക്കെ ഒത്തുചേർന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. 2002 December 8 അദ്ദേഹത്തിൻ്റെ മരണം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സഹോദരന്മാരുടെ മരണത്തിന് ശേഷം അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിനും തൻ്റെ യാത്ര പൂർത്തിയാക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും കേരളത്തിന് അനുപമമായിട്ടുള്ള കലാരൂപങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ആളുകളെ വിഭ്രമിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ തൻ്റെ കലായാത്ര തുടർന്ന അദ്ദേഹം മലയാളമുള്ള കാലത്തോളം തന്നെ അദ്ദേഹം ചിരസ്മരണീയനായി നിലകൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.